പിന്നെ ഡ്രസ്സിനെ കുറിച്ചാണ്. സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളൊക്കെ പെൺകുട്ടികൾ ഏറ്റവും നല്ല വസ്ത്രത്തിൽ നേരെ മഫ്ത ധരിക്കാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ പ്രയാസമാണ് പലപ്പോഴും ക്യാമ്പസുകൾ. അത്രമാത്രം മാറി. പണ്ടൊക്കെ ഒരു 10 or 20 കൊല്ലം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മുഖമക്കനെ ഇട്ടാൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനം ചെറുതല്ലായിരുന്നു. പക്ഷേ നാം മാറണം. നമ്മുടെ വേഷത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും മാറണം. എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടുകളും ചെയ്യാൻ പിശാച് മനുഷ്യനെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് എത്രമാത്രം നീ ഒരു സദസ്സിന്റെ പരിശുദ്ധിക്ക് യോജിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറയാൻ എൻ്റെ മനസ്സിനെ നിർബന്ധിക്കുന്നു. ഞാനൊരു പയ്യൻ വരാന്തിലിങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അവൻ ഡ്രസ്സ് എങ്ങനെ അറിയോ, അവന് അടിയിലുള്ള ഈ രണ്ട് പിന്നെ ഷർട്ടിന്റെ രണ്ടറ്റവും ഇങ്ങനെ പാൻസിന്റെ ആ സിബ് കാണത്തക്ക വിധത്തിൽ മടക്കി മുകളിലേക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു യാദൃശ്ചികമായി നമ്മൾ ഷർട്ട് ഇടുമ്പോൾ സംഭവിച്ചതാവും. പിന്നെ അവനെന്താ വെച്ചാൽ ഏത് സമയത്തും അങ്ങനെ. എന്താണ് ആ വൃത്തി കഴിച്ചത്? ഒരു പുരുഷൻ അവന്റെ മറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് തൂങ്ങി നിൽക്കുന്ന ഷർട്ടിന്റെ ഉൾവശം മടക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുത്തനെ നമ്മൾ കാണുമ്പോൾ ഒരു ശരിക്കൊരു നോർമൽ ബുദ്ധിയുള്ള ഒരാള് എന്താ ചിന്തിക്കുക, എന്തൊരു വൃത്തികേടാണെന്ന്. പക്ഷെ അതുപോലും ഒരു നല്ല വേഷവിധാനമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ. നിങ്ങൾ ആഴ്ച നോക്കും, നിങ്ങൾ പാൻസ് ഇറങ്ങി ഇറങ്ങി നല്ലൊരു ബെൽറ്റ് സംഘടിപ്പിച്ചിട്ട് എവിടെയാണ് പാൻസ് ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല? അങ്ങനത്തെ പയ്യന്മാരെ ക്യാമ്പസിൽ അല്ലോ, എവിടെയാണ് ആ പാൻസ് നിൽക്കുന്നത് നിങ്ങൾ നോക്കും. എന്തൊരു വൃത്തികേട്! നോക്കുന്ന ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉള്ള ഒരാളെ മനസ്സിൽ എന്തൊരു പ്രയാസമാണ് അത് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും പൈശാചികമായ ഡ്രസ്സിങ് രൂപങ്ങൾ നമ്മുടെ ക്യാമ്പസിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, നല്ല സമൃദ്ധമായ പ്രവാചകന്റെ മുഖത്തുള്ള സമൃദ്ധമായ താടി കാണുമ്പോൾ പരിഹാസത്തോടെ ചിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ താടി കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, പടച്ച തമ്പുരാനെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മയെക്കാൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മക്കളെക്കാൾ പ്രിയപ്പെട്ട ആ പ്രവാചകന്റെ മുഖത്തെ കുറിച്ച് ആർക്കും അഭിപ്രായമില്ല. ക്ലീൻ ഷേവിൽ മിമ്പറിൽ വന്നൊന്ന് കുത്തുപറഞ്ഞ് ഇറങ്ങുന്നവരെ വിളിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പ്രവാചകന്റെ മുഖം എങ്ങനെയാണെന്ന്, അയാൾ പറയും സമൃദ്ധമായ ഒരു താടിയുണ്ട്, നെഞ്ചുവരെ തൂങ്ങി നിന്നു. ആ മുഖം കാണുമ്പോൾ പരിഹസിക്കുന്ന ഒരു ചിരി വരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇസ്ലാമിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ വെക്കണ്ട താടി, വെക്കണ്ട താടി, വെക്കാതെ ആ ഒരു താടി വെച്ച മുഖത്തെ കാണുമ്പോൾ പരിഹാസം മനസ്സിൽ വരുമ്പോൾ പ്രവാചകന്റെ മുഖം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മനസ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾ, ഞാൻ പറഞ്ഞ അതുപോലും കാണുമ്പോൾ പരിഹസിച്ചിരിക്കുമ്പോൾ ഈ വൃത്തികെട്ട വേഷങ്ങൾ കാണുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ അവരെ പരിഹസിക്കണമെന്നല്ല, നമുക്ക് ഒരു ചെറിയൊരു പുഞ്ചിരിയോടെയെങ്കിലും അത് തിരുത്താൻ നമുക്ക് പറ്റണം. വേണ്ട, നമ്മളെങ്കിലും അതിന്റെ ഭാഗവാക്കാകാതിരിക്കണ്ടേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യത്തിലും ഇസ്ലാം യുക്തിഭദ്രമായിട്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പാൻസ് താഴെ വീണ ഒരുത്തനോട് നമുക്ക് ചോദിക്കാം, സുഹൃത്തെ ഈ ക്യാമ്പസിന്റെ അവസ്ഥ നിനക്കറിയില്ലേ, നീ പോകുന്ന ഈ പൊതു ബാത്റൂമിന്റെ അവസ്ഥ നിനക്കറിയില്ലേ, ഈ പാൻസ് അവിടെ വലിച്ചഴച്ചിട്ട് നീ പള്ളിയിൽ കയറുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ആ സുഹൃത്തിന് തോന്നും. എന്നാ സഹോദരങ്ങളെ, നെരിയാണിക്ക് മേലെ പാൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ, എന്ത് ബുദ്ധിയാ പറയാ, അതിൽ എന്ത് തെറ്റാ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞ യുക്തിരഹിതമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാം, ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ.